ഹായ് ഹലോ അസ്സലാമലൈക്കും നമസ്കാരം എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ക്രിസ്മസ് സീരീസ് വീഡിയോ ആയിട്ടാണ് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കണേ ഇന്ന് നമ്മളൊരു ക്രിസ്മസ് ട്രീ ആണ് റെഡിയാക്കുന്നത് അതിനായിട്ട് തന്നെ ഞാനിതൊരു കളറിംഗ് ബുക്കാണ് എടുത്തിട്ടുള്ളത് ഇത് ഫുള്ളായിട്ട് ചെയ്തിട്ടുള്ള ബുക്കാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതേപോലെ യൂസ് ചെയ്തിട്ടുള്ള ബുക്ക് ഉണ്ടാവുമല്ലോ അതെടുത്താൽ മതിയേ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ബുക്കൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ മാഗസിൻ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ബുക്കിൻ്റെ ചട്ടുണ്ടല്ലോ അതൊന്ന് മാറ്റാണേ അപ്പോൾ കണ്ടല്ലോ നമ്മൾ ചട്ടൊക്കെ മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബുക്കിനൊന്ന് മടക്കി മടക്കി എടുക്കാണ് കേട്ടോ അപ്പോൾ മടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അതൊന്ന് ശ്രദ്ധിച്ച് അതേപോലെ തന്നെ ചെയ്തെടുത്താൽ മതി ഇതാ ഇതേപോലാണ് ഇതൊരു ട്രയാങ്കിൾ ഷേപ്പിലായിട്ടാട്ടോ വരുന്നത് കണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ മടക്കി കൊടുക്കുമ്പോൾ അതങ്ങോട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു മുകൾ ഭാഗം ഒരു വലിയ ട്രയാങ്കിൾ ഷേപ്പും താഴെ ഭാഗം ഒരു ചെറിയ ട്രയാങ്കിൾ ഷേപ്പിലും അപ്പോൾ കണ്ടല്ലോ ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ വളരെ സിമ്പിളാണ് ചെയ്യാൻ അപ്പോൾ ചെയ്യുമ്പോൾ നഖങ്ങോട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ല വൃത്തിയിൽ കിട്ടും കേട്ടോ ഇതുപോലെ ഫുള്ളായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുകയാണ് വളരെ സിമ്പിളാണ് കേട്ടോ ചെയ്യാൻ ഇതൊക്കെ ചെയ്യാൻ എല്ലാവർക്കും അറിയുന്നതല്ലേ അപ്പം ചെയ്യുമ്പോൾ നല്ല വൃത്തിയിൽ ചെയ്തെടുക്കുക നഖങ്ങോട്ടൊന്ന് പ്രസ് ചെയ്ത് നല്ല വൃത്തിയിൽ ചെയ്തെടുക്കുക കേട്ടോ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതിയേ അപ്പോൾ ഇതൊക്കെ കണ്ടല്ലോ എല്ലാ പേജസും അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കണം കേട്ടോ ഒട്ടിച്ചെടുക്കുന്നത് ഞാനിവിടെ ഫെവിക്കോൾ വെച്ചിട്ടാണ് ഗ്ലൂ ഗൺ വെച്ചിട്ടാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടു കേട്ടോ അപ്പോൾ ഫെവിക്കോളായാലും ഒട്ടും കുറച്ച് പക്ഷേ കുറച്ച് സമയം എടുക്കേണ്ടി വരും കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ എങ്ങനെ ഒട്ടിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ബുക്ക് എടുക്കുമ്പോൾ ആ ബുക്കിൻ്റെ ബൈൻഡിങ് ഭാഗം ഉണ്ടാവുമല്ലോ ആ ഭാഗത്തേക്ക് നമ്മൾ ചെയ്ത് വെച്ചില്ലേ ട്രയാങ്കിൾ ഷേപ്പ് പോലെ ചെയ്ത് വെച്ചില്ലേ ആ ഭാഗത ഇതേപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്യുക അതിന് ശേഷം ഒട്ടിച്ചെടുക്കാം കണ്ടല്ലോ ഇതേപോലെ ചെയ്തെടുക്കാം കണ്ടില്ലേ ഇതേപോലെ ഒരു കോൺ ഷേപ്പിലാണ് കേട്ടോ ഉണ്ടാവുക ഇതേപോലെ ചെയ്തെടുക്കുക അപ്പോൾ ഫെവിക്കോൾ ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരം പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ ഗ്ലൂ ഗൺ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടു കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ ഗ്ലൂ ഗൺ എടുത്താൽ മതി കേട്ടോ അപ്പോൾ കണ്ടല്ലോ ഇതേപോലെ ഫുള്ളായിട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം കേട്ടോ നമ്മൾ ബൈൻഡിങ് ചെയ്ത ഭാഗം ഉണ്ടാവുമല്ലോ ആ ഭാഗത്ത് ഗ്ലൂ അപ്ലൈ ചെയ്യുക അതിനുശേഷം നമ്മൾ ട്രയാങ്കിൾ ആക്കി വെച്ചിട്ടുണ്ടല്ലോ അതിങ്ങോട്ട് ആ ഗ്ലൂ അപ്ലൈ ചെയ്തില്ലേ ആ ഭാഗത്തേക്ക് കോൺ രൂപത്തിൽ ഇങ്ങനെ മടക്കിയെടുക്കാം കേട്ടോ അത്രയേ ഉള്ളൂ കേട്ടോ വളരെ സിമ്പിളാണ് ചെയ്യാൻ എല്ലാവർക്കും തന്നെ ചെയ്തെടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം ഫസ്റ്റായിട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ പിന്നെ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്കത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ഇത് കണ്ടില്ലേ ഇതേപോലെയാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ താഴെ ഭാഗം കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ലേ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ ഫുള്ളായിട്ട് ഇങ്ങനെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയാണ് താഴെ ഭാഗം നമുക്ക് ഫ്ലവറൊക്കെ ഉണ്ടാവുമല്ലോ അതേപോലെയാണ് ഉണ്ടാവുക ഇതാ കണ്ടോ അടിപൊളിയാണ് കേട്ടോ ഇങ്ങനെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ നമുക്ക് ഒരു ട്രീ പോലെ തന്നെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ക്രിസ്മസ് ട്രീ ആയതുകൊണ്ട് തന്നെ ആ തീമിൽ ഒരു ഗ്രീൻ കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പെയിൻറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഞാനിപ്പോൾ എടുക്കുന്നത് സ്പ്രേ പെയിൻ്റ് ആണ് അപ്പോൾ നമുക്ക് ഏതാണോ കയ്യിലുള്ളത് അത് കൊടുക്കാം കേട്ടോ സ്പ്രേ പെയിൻറ്റ് അടിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളത് തന്നെയാണ് എന്നും പറയുന്നത് തുറന്ന സ്ഥലത്ത് വെച്ചിട്ട് അടിക്കുന്ന കേട്ടോ നല്ലത് പിന്നെ ഞാനിതാ ഇപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിക്കുക ബാക്കി ഞാൻ ചെയ്തിട്ട് കാണിക്കുക കേട്ടോ അപ്പോൾ ഞാനിതാ ഇതിൻ്റെ സ്പ്രേ പെയിൻറ്റ് നമ്മൾ എവിടെ നിന്നാണോ ചെയ്യുന്നത് അതിൻ്റെ താഴെ ഭാഗം നമുക്ക് എന്തെങ്കിലും പേപ്പർ വിരിച്ചിട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ആ താഴെ ഭാഗം അങ്ങോട്ട് നിന്ന് വൃത്തികേടാവില്ലല്ലോ അപ്പോൾ ഇതാ ഞാനിത് ഫുള്ളായിട്ട് സ്പ്രേ പെയിൻറ്റ് അടിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഫുള്ളായിട്ട് സ്പ്രേ പെയിൻറ്റ് അടിച്ച് വന്നതിന് ശേഷം കുറച്ചൊന്ന് ഉണങ്ങിയതിന് ശേഷം ഫുള്ളായിട്ട് ഉണക്കാതെ കുറച്ചൊന്ന് ഉണങ്ങിയതിന് ശേഷം തന്നെ നമുക്കിതിൻ്റെ മുകളിൽ ഉപ്പിട്ട് കൊടുക്കാണ് കേട്ടോ ചെയ്യുന്നത് അതെന്തിനാന്ന് വെച്ചാൽ ഒരു സ്നോ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു നാച്ചുറൽ ലുക്കിൽ വരാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളിതാ കുറച്ച് കുറേശ്ശെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഉപ്പിട്ട് കൊടുത്താൽ മതി ഒരുപാട് അങ്ങോട്ട് ഇട്ട് കൊടുക്കരുത് കേട്ടോ കുറേശ്ശെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം നല്ലതുപോലെ ഉണങ്ങാത്തത് കൊണ്ട് ഈ പെയിൻറ്റ് നല്ലതുപോലെ ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ ചെയ്തെടുക്കണം കേട്ടോ ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് സ്റ്റാർസ് കൊട്ടിച്ചെടുക്കാനായിട്ട് ഞാനിതാ കുറച്ച് സ്റ്റാർസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഫോം ഷീറ്റിൽ ആണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് ഗ്ലിറ്റർ ഫോം ഷീറ്റും എടുക്കുന്നുണ്ട് അല്ലാതെ പ്ലെയിൻ ഫോം ഷീറ്റും എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ടിലും കുറച്ച് സ്റ്റാർസ് കട്ട് ചെയ്തെടുക്കുകയാണ് വലുതും ചെറുതും എങ്ങനെയാണോ വേണ്ടത് അതനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ
അപ്പോൾ ഞാനിതാ വരച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വരയ്ക്കാതെ കട്ട് ചെയ്തെടുക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇതേപോലുള്ള കുറച്ച് സ്റ്റാർസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫോം ഷീറ്റിൽ ഓൾറെഡി ഗ്ലൂ ഉള്ളത് കൊണ്ട് തന്നെ ഇനി ഗ്ലൂവിൻ്റെ ഒരു ആവശ്യമില്ല കേട്ടോ. അപ്പം ഞാനിതാ കുറച്ച് വലുതും ചെറുതൊക്കെ ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം മുകളിൽ ഇതിൻ്റെ ഈ ട്രീ ഉണ്ടല്ലോ അതിൻ്റെ മുകളിൽ വെക്കാനായിട്ട് രണ്ട് സ്റ്റാർസ് വേണം കേട്ടോ. രണ്ട് സ്റ്റാർസ് വെക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാ ഇതുപോലാണ് രണ്ട് ഭാഗത്തു നിന്നും കൂടി വെക്കുന്നുണ്ട് കേട്ടോ. രണ്ട് ഭാഗത്തു നിന്ന് വെച്ചാൽ നമുക്ക് ഈ ട്രീ എങ്ങനെ വെച്ചാലും ആ സ്റ്റാറിൻ്റെ ആ ഒരു ഇത് കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ രണ്ടെണ്ണം ഒരുമിച്ച് ഒട്ടിച്ചെടുക്കുന്നത്. അത് ആ മുകൾ ഭാഗത്ത് മാത്രമാണ് കേട്ടോ അങ്ങനെ വെച്ച് കൊടുക്കുന്നത്. ഇനി താഴെ ഭാഗമൊക്കെ നമുക്ക് എവിടെക്കാണോ സ്റ്റാർ വെക്കേണ്ടത് അവിടെയൊക്കെ നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഞാനിതാ കുറച്ച് ഇടവിട്ടിട്ടൊക്കെയാണ് ഒട്ടിച്ചെടുക്കുന്നത്. പല കളേഴ്സിലുള്ള സ്റ്റാർസും കൂടി സ്റ്റാർസ് ആട്ടോ എടുത്തിട്ടുള്ളത്. ഒറ്റ കളറാണെന്നുണ്ടെങ്കിൽ ഒറ്റ കളർ എടുക്കാം, ഇതിലും ചെറുത് വേണമെങ്കിൽ ഇതിലും ചെറുതാക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് വരയ്ക്കാതെ ചെയ്യാൻ അറിയുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് വരയ്ക്കുക, അതിന് ശേഷം കട്ട് ചെയ്തിട്ട് ഇതേപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ ഒന്നുകൂടി അട്രാക്റ്റീവ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതാ തെർമോകോൾ ബോൾസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓരോ സ്റ്റാറിൻ്റെ മുകളിലായിട്ടോ ബോൾസും കൂടി തൂക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കേട്ടോ, നമുക്ക് എങ്ങനെയാണോ ചെയ്യാൻ പറ്റുക അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ സ്റ്റാർസ് ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ എത്ര ആണോ വേണ്ടത് അതനുസരിച്ച് വെച്ച് കൊടുക്കുക. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളതൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കുക കേട്ടോ. വളരെ സിമ്പിളല്ലേ ചെയ്യാൻ, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് വീട്ടിൽ എന്തായാലും കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്കൊക്കെ ഉണ്ടാവുമല്ലോ, പഴയ ടെക്സ്റ്റ് ബുക്കൊക്കെ ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ടും ചെയ്തെടുക്കുക. അപ്പോൾ കുറച്ച് ലെങ്ത്തിൽ വേണമെങ്കിൽ ടെക്സ്റ്റ് ബുക്കിനൊക്കെ കുറച്ച് ലെങ്ത് ഉണ്ടാവുമല്ലോ, അപ്പോൾ നമുക്ക് അതേപോലെ ചെയ്തെടുക്കാമല്ലോ. പിന്നെ അല്ലെങ്കിൽ മാഗസീനൊക്കെ ഉണ്ടാവുമല്ലോ എന്തായാലും, അപ്പോൾ അത് വെച്ചിട്ടൊക്കെ ഇതേപോലെ അടിപൊളിയായിട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ ക്രിസ്മസ് ട്രീ അടിപൊളിയാട്ടോ. ആ സ്നോ എഫക്റ്റും കൂടി വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. പിന്നെ ഈ ട്രീൻ്റെ കളറ് ലാസ്റ്റ് കാണിക്കുന്ന വീഡിയോയിൽ കറക്റ്റായിട്ടാട്ടോ കാണുന്നത്. പിന്നെ അതിൻ്റെ മുമ്പ് വീഡിയോ എടുക്കുമ്പോഴുള്ളത് കുറച്ച് ലൈറ്റായിട്ടാട്ടോ കാണിക്കുന്നത്. സ്പ്രേ പെയിൻറ്റിൻ്റെ കളർ കുറച്ച് ലൈറ്റായിട്ടാണ് കാണുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഫ്രണ്ട് ക്യാമറ വെച്ചിട്ട് എടുക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല, ബാക്ക് ക്യാമറ വെച്ചിട്ടാണ് ലാസ്റ്റ് എടുത്തിട്ടുള്ള ആ വീഡിയോ ഉള്ളത്. അപ്പോൾ അത് നല്ല കറക്റ്റായിട്ട് അതേ കളറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷമുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതേപോലെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാവുമല്ലോ, അതും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും കൂടി നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇനി ഒരുപാട് ക്രിസ്മസ് ക്രാഫ്റ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ട്, ഒരുപാട് പേര് പറഞ്ഞ വീഡിയോസൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഓടിപ്പോയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇൻഷാല്ലാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും. ടേക്ക് കെയർ.